മാം ി റഹ്മുല്ലി ഒരു ഹലാലായ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അതിന് നാവിന്റെ ദിക്ർ പറഞ്ഞു ഓഫലത്തിലായിട്ട് ചൊല്ലിയാണെങ്കിൽ പോലും അതിന് സവാബ് ലഭിക്കുന്നതാണെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഇമാം അസാലിയുടെ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന അതായത് നിങ്ങൾ നിങ്ങളുടെ ഇണയുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും അതിൽ പോലും സതൊക്കയുണ്ട് അതിൽ ധർമ്മമുണ്ട് എന്ന് നബിസ്മ പറഞ്ഞു ആ ഹദീസിന്റെ പൂർണ്ണ പൂർവ്വരൂപം ഇമാം നബി റഹി അലഹി എന്നതിലേ നാൽപ്പതാമത്തെ ഹദീസായിട്ട് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ذهب أهل الدثور بالأجور يصلون كما نصلي ويصومون كما نصوم ويتصدقون بفضول أموالهم قال أوليس قد جعل الله لكم ما تتصدقون إن بكل تسبيحة صدقة وكل تكبيرة صدقة وكل تحميدة صدقة وكل تَحْلِيلَةٍ صدقة وأمر بمعروف صدقة ونهي عن منكر صدقة وفي بضع احدكم صدقة قالوا يا رسول الله اياتي احدنا شهوته شهوته ويكون له فيها اجر قال ارأيتم لو وضعها في حرام اكان عليه بزر يدير له ما ادري فكذلك اذا فكذلك اذا وضعها في الحلال كان له اجر യുടെ സഹാബാക്കളിൽ ഒരു കൂട്ടർ കുറച്ചുപേർ ആരൂ അവർ പറഞ്ഞു അലൈഹി വസ്ലാം നബിഹു അലൈഹി വസ്സലമയോട് അലൈഹി ഉറക്കെ പറയണം ഞാൻ എപ്പോഴും എപ്പോഴും പറയേണ്ട ആവശ്യമുണ്ടാവും

പ്രതിഫല കൂരിയുമായി പോയി സമ്പന്നരായ ആൾക്കാരൊക്കെ കൂരിയൊക്കെ കൊണ്ടുപോയി നബിയേ എന്ന് പറഞ്ഞു പരാതി പറയണേ ആര് ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം സഹാബാക്കൾ യുസല്ലൂന പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് അതായത് ഞങ്ങളൊക്കെ പോലെ അവർ നിസ്കരിക്കുന്നു യസൂമു യസൂമൂന ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക യസൂമൂന എന്നുള്ള വാക്കല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവൻ നോമ്പ് പിടിച്ചു യസൂമാനി അവർ രണ്ടുപേർ നോമ്പ് പിടിച്ചു അല്ലേ യെസൂമൂന അവർ കുറെ ആളുകൾ നോമ്പ് പിടിച്ചു അല്ലേ അപ്പൊ യസൂമൂന അവർ നോമ്പ് പിടിക്കുന്നു കമാ ഒന്ന് പോലെ എന്ത് നസൂമു നാം നോമ്പ് പിടിക്കും പോലെ വാക്കിനെ അർത്ഥം ചോദിക്കുമ്പോൾ ആ വാക്കിന് കമാ പറയാ നാം നോമ്പ് പോലെ അവരും നോമ്പ് പിടിക്കുന്നുണ്ട് നാം നിസ്കരിക്കുന്നത് പോലെ അവരും നിസ്കരിക്കുന്നുണ്ട് ഇനി നമുക്കില്ലാത്തൊരു കാര്യം അവർക്കുള്ളത് എന്താ സമ്പൻ അവർ ധർമ്മം ചെയ്യുന്നു ചെയ്യുന്നു ബി അവർക്ക് അള്ളാഹു കരിഞ്ഞു നൽകിയ അനുഗ്രഹിച്ചു നൽകിയ സമ്പത്തിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു അവര് അതിൽ അവർക്ക് മിച്ചുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നു അവര് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു പാല നബി പറഞ്ഞു അവൻ അങ്ങനെയല്ലേ

അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്ന വചനമാണ് ആ വചനം ചൊല്ലുന്നത് എന്താണ് അതും നന്മ മാറൂഫായ കാര്യം നന്മ കൽപ്പിക്കൽ സ്വതക്ക ഒരാളോട് നല്ല കാര്യം കൽപ്പിക്കൽ അല്ലെങ്കിൽ നിർദ്ദേശിക്കൽ അത് ഒരാൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കൽ അതെന്താണ് സ്വതക്കയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ് സ്വതക്കയാണ് അള്ളാഹു സ്വാരിഹായമെ സ്വീകരിക്കുമാറാവട്ടെ നിരോധനം നിഷേധിക്കർ മോശമായ കാര്യം എന്ത് മോശമായ കാര്യം അല്ലെങ്കിൽ മുങ്കറായ കാര്യം എന്ത് സ്വതക്ക കാര്യം അല്ലെങ്കിൽ തിന്മ തിന്മയായ കാര്യം വിരോധിക്കുന്നത് അത് ചെയ്യരുത് എന്ന് മറ്റൊരാളോട് പറയുന്നത് ഏഹ് ചെയ്യരുത് മറ്റൊരാൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പറഞ്ഞുകൊടുക്കുന്നത് അതൊക്കെ എന്താണ് സ്വതക്ക അതും എന്താണ് സ്വതക്കയാണ് അതാണ് ഇവിടെ പറഞ്ഞത് എന്ത് ഇവിടെ എന്നുള്ള ഹദീസിന്റെ ഷർഹ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ ഫത്തുഹുൽ അപ്പോൾ അപ്പൊ ഫത്തുഹുൽ പറഞ്ഞ ഭാഗതാണ് എന്ത് നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ ഇണയമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലും സ്വതക്കയുണ്ട് അപ്പൊ അവർ ചോദിച്ചു ഇതൊക്കെ പറഞ്ഞപ്പോ കേട്ടിരുന്നു അല്ലെ ഇവിടെത്തിയപ്പോ ചോദിച്ചു പാലു അവർ ചോദിച്ചു യാ അല്ല അള്ളാഹുവിന്റെ ദൂതരെ അത്ഭുതായി നമ്മളൊരു ഒരാൾ അവന്റെ കാമം അവന്റെ വികാരം പൂർത്തീകരിക്കുന്നു എന്നിട്ട് അങ്ങനെ ഒരു പ്രവർത്തി ചെയ്യുന്നതിന് ൂരു ലഹു അവനുണ്ടാകുമോ ഫിഹ അതിൽ അജിർ അള്ളാൻ്റെ അടുത്ത് പ്രതിഫലം അതായത് നാം നമ്മളിലൊരാൾ അവന്റെ വികാരം പൂർത്തീകരിക്കുന്നു അവന്റെ ഇണയുമായി ലിംഗബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ഒരു വികാരം പൂർത്തീകരണം അതിനെപ്പോ കൂലിയിട്ടുവോ ഏഹ് അള്ളാൻ്റെ അടുത്ത് കൂലിയിട്ടു എന്ന് ചോദിച്ചു പാല പാലാ അപ്പൊ നബിസ്വലാസ്ലാൻ പറയണേ നിങ്ങൾക്കറിയില്ലേ അങ്ങനെയാണെങ്കിൽ വെച്ചു എന്നാർത്ഥം ഹാ അതിനെ അതിനെ ലംഗ്യബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾ മറ്റൊരു രീതിയിലാണെങ്കിൽ ഫി ഹറാം ഹറായമായ മാർഗത്തിൽ അതായത് സ്വന്തം ഭാര്യയിലല്ല അല്ലെങ്കിൽ ഭർത്താവിലല്ല അപ്പോൾ ഹറാമായ മാർഗത്തിൽ ആണെങ്കിൽ എന്തായിരിക്കും അക്കാന അക്കാലി വിസിർ അവനെന്തുണ്ടാവും കുറ്റമുണ്ടാവില്ലേ അപ്പം തെറ്റായ മാർഗത്തിൽ വിനിയോഗിക്കുമ്പോൾ തെറ്റായ മാർഗത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന് കുറ്റമില്ലേ വിസിർന്ന് പറഞ്ഞാല് കുറ്റം ഏ അതേപോലെ പിന്നെ അജിർ എന്ന് പറഞ്ഞാല് പ്രതിഫലം കൂലി അല്ലേ അപ്പൊ അതിന് കുറ്റം ഉണ്ടാവില്ലേക്ക് അപ്രകാരം തന്നെ ഹലാൽ അതിനെ ശരിയായ രൂപത്തിൽ ഹലാലായ രൂപത്തിൽ അനുവദനീയ മാർഗത്തെ ചെയ്യുമ്പോ കാനലഹു അജർ അതിന് എന്തുണ്ടാവും പ്രതിഫലം ഉണ്ടാവും കൂലി ഉണ്ടാവും അപ്പൊ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കൂടിയാണ് ഇമാം നബവിടെ നബിയൽ നബി ഇതില് ഈ ആ കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് സഹീ ും ഉണ്ട് ഇനി അപ്പൊ ഹറാമായ പ്രവർത്തിയേക്കാൾ ഉത്തമമാണ് ഹലാലായ പ്രവർത്തി എന്നതിനാൽ ഹലാലായ പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന് അസാലിമാമിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം ഇനി അങ്ങനെ തോന്നാം ഇനി എന്നാൽ എല്ലാ ഹലാലായ പ്രവർത്തിക്കും അങ്ങനെ പ്രതിഫലം ലഭിക്കണമെന്നില്ല ഏഹ് ഹദീസിന്റെ പൊതുവിലുള്ള ആശയം പറയണേ ഇനി ചില കർമ്മങ്ങളിൽ പ്രത്യേക നീയ്യത്ത് ഇല്ലെങ്കിലും പ്രതിഫലം ലഭിക്കും അപ്പം ചില കർമ്മങ്ങളിൽ അങ്ങനെ ലഭിക്കും പ്രത്യേകിച്ച് നീയ്യത്തില്ലെങ്കിലും മനസ്സിലായില്ലേ പക്ഷെ ചില കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് നീയ്യത്ത് കൊണ്ടുവന്നാൽ മാത്രമേ പ്രതിഫലം ലഭിക്കുള്ളൂ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും ഉദാഹരണം നേരത്തെ നമ്മൾ പറഞ്ഞു തഹയ്യത്ത് സംസ്കാരത്തിൻ്റെ കാര്യം ഒരാൾ പള്ളിയിൽ പ്രവേശിച്ചു പള്ളിയിൽ പ്രവേശിച്ച് അയാൾ നിസ്കരിച്ച് റവാത്തിബ നിസ്കരിച്ചു ഇപ്പോൾ ദുഹുറിൻ്റെ സമയമാണ് അപ്പോൾ റവാത്തിബ സംസ്കരിച്ചു രണ്ടരക്കാലത്ത് അല്ലെങ്കിൽ നാലരക്കാലത്ത് റവാത്തി നിസ്കരിച്ചു അല്ലെങ്കിൽ അയാൾക്ക് ദുഹറിൻ്റെ സമയമായിട്ടുണ്ട് ദുഹുറിൻ്റെ സമയം ജമാഅത്ത് അടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അയാൾ ജമാഅത്തിൻ്റെ കൂടെ കൂടി നിസ്കരിച്ചു എങ്കിലും അയാൾക്ക് തഹയ്യത്തിൻ്റെ തഹ്യത്ത് കിട്ടും കാരണം എന്താണ് ഫറദ് സംസ്കരിച്ചാൽ പോലും തഹ്യത്ത് കൂടി അവിടെ വന്നു തഹ്യത്തിനയാൾ നീത്തം നമുക്ക് കണ്ട ഏഹ് തയ്യത്ത് നിയത്ത് വെച്ചില്ലെങ്കിലും എന്ത് കിട്ടും കാരണം ദുഹറാസ്കരിക്കുന്ന ദുഹറിൻ്റെ നീയത്ത് വെച്ച് നിസ്കരിക്കും അല്ലേ അപ്പോൾ അയാൾക്ക് എന്തിൻ്റെ കൂലി കിട്ടും തഹ്യത്തിൻ്റെ അവിടെ വന്നു തഹ്യത്ത് അവിടെ വന്നു കഴിഞ്ഞു ഏ കാരണം പള്ളിയിൽ ചെന്ന് ഇരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നിസ്കരിച്ചല്ലോ അതാണ് തഹ്യത്ത് ഏഹ് അത് വന്നു കഴിഞ്ഞു ഇനി വേറൊരു കേസ് ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു

ഇല്ല ബാദ്ധ മുദ്ധത്തിൽ ഇല്ല ഒഴികെ ബാധ ശേഷം മുദ്ദുദ്ധ കാലം അതായത് ഭർത്താവ് മരിച്ചാൽ ഭാര്യ നാലു മാസവും പത്ത് ദിവസവും എദ്ധ ആചരിക്കണം ഇപ്പോൾ ദീക്ഷാകാലം എന്ന് പറയാം അപ്പൊ ആ കാലഘട്ടത്തിൽ അവർ സുഗന്ധം പൂശാൻ പാടില്ല അങ്ങനെ ചില നിബന്ധനകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഈ കാലയളവ് നാലു മാസം പത്ത് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഏ ഈ തൊലാക്കൻ്റെ അടുത്തുണ്ട് തലാക്ക് ചെയ്തു ഭർത്താവ് ഭാര്യയെ ഒഴിവാക്കി ഏ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപ്പെട്ടു ഏ തൊലാക്കായിട്ട് അല്ലെങ്കിൽ വേറെ രീതികളുണ്ട് ആ അങ്ങനെ വേർപ്പെട്ടു എന്ന് വിചാരിക്കുക ഹൊ ആയിട്ടോ ഇങ്ങനെയൊക്കെ വേർപെട്ടു അപ്പോൾ അതിന് ഇതാണ് ആ ഇദ്ധ എങ്ങനെ തൊലാക്കൻ്റെ അഴുദ്ധാ ഏ അത് മൂന്ന് മാസം കാലയളവ് മൂന്ന് മാസം അജിദ് ഇരിക്കണം അതിനിടയിൽ മറ്റൊരാളെ കല്യാണം കഴിക്കാനും പാടില്ല ഈ അയദ്ധ കാലയളവിൽ ഈ സ്ത്രീ വേറൊരാളെ കല്യാണം കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരു ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ച് പിന്നെ നാല് മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം കഴിഞ്ഞിട്ടേ മറ്റൊരാൾക്ക് കല്യാണം അന്വേഷിക്കാൻ തന്നെ പറ്റുള്ളൂ അതിനിടയിൽ വേറെ ആളെ കാണാനൊന്നും പറ്റില്ല കല്യാണ അന്വേഷണമായിട്ട് ബന്ധപ്പെട്ടൊന്നും കാണാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ മരിച്ചു എന്ന് വിചാരിക്കാം മരിച്ച് അഴുദ്ധ കാലം മുദ്ദത്തിൽ എന്ന് പറഞ്ഞാൽ കാലം മുദ്ദത്തിൽ അടുത്ത കാലം മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ പിരീഡ് കാലം കേട്ടോ ഏഹ് കാലം കഴിഞ്ഞിട്ടാണ് അതായത് നാല് മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്ത്രീ വേറെ അറിഞ്ഞതെന്ന് വിചാരിക്കുക ഏഹ് എങ്കിൽ ഇന്ന എഴുതത്തി അഴുദ്ധ കാലം കഴിഞ്ഞില്ലേ അപ്പം എഴുദ്ധ അതോടുകൂടി കഴിഞ്ഞു ഇവര് യുദ്ധം ആചരിച്ചിട്ടില്ല അവര് എന്താണെങ്കിലും അവർക്ക് അറിഞ്ഞില്ലല്ലോ വിവരം അപ്പൊ സംഭവം എന്ത് ചെയ്തു ആറ് മാസം പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ അവരുടെ ഇദ്ധ അതോടെ പൂർത്തിയായി ഏഹ് അല്ലാതെ അവർ അറിഞ്ഞ മുതൽ ആറ് മാസം പത്ത് ദിവസം വേറെ യുദ്ധം ആചരിക്കുന്നു വേണ്ട മനസ്സിലായില്ലേ ഏഹ് അന്നൽ മക്ക കാരണം ഉദ്ദേശം റഹിം ലഭ്യമാകലാണ് സുഹത്തു ഇറങ്ങുന്നുണ്ട് അല്ലെ മിസ്മില്ലാത്ത സൂറത്താണ് സൂറത്ത് തോബ അല്ലേ എന്ന് തുടങ്ങുന്നത് അല്ലെ ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാകുക എന്നാണ് ഏഹ് ഒഴിവാകുക ഇന്നി ബരിയും മിമ്മാ താമരൂൻ ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നൊക്കെ മിമ്മാ മിമ്മാഷ്ഠിക്കൂൻ നിങ്ങൾ വെക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ മുക്തനാണ് ഞാൻ ഒഴിവാണ് എന്ന് പറയും മിനർ ബറാത്തുമിനർ ബറാഅത്തുർ റഹിം റഹിം എന്ന് പറയുന്നത് എന്താണ് റഹിം ഗർഭാശ ഏഹ് ഗർഭം അപ്പം ഗർഭത്തിൽ നിന്ന് ഒഴിവാണെന്ന് എന്ത് വൈദ്യ അതായത് ഈ മരിച്ച ഭർത്താവിനാൽ ഇവർ ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ ചിലപ്പോൾ അത് അവിടനെ അറിഞ്ഞാലൊന്നുമില്ലല്ലോ അപ്പോൾ അവർ ഗർഭം ധരിച്ച് ചിലപ്പോൾ മരിക്കുന്നതിൻ്റെ തല ദിവസമായിരിക്കാം ഏഹ് അപ്പോൾ അവർ ഗർഭം ധരിച്ചാൽ അപ്പം തന്നെ അറിയില്ല അപ്പോൾ പിറ്റേന്ന് തന്നെ വേറെ ആൾ പോയിട്ട് കല്യാണം കഴിച്ചാൽ ആ പിന്നെ ആരുടെ വെച്ചായിരിക്കും ആദ്യ ഭർത്താവിൻ്റെയാണോ രണ്ടാം ഭർത്താവിൻ്റെ ആണോ എന്നുള്ള പ്രശ്നമൊക്കെ വരും ഏഹ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം പിന്നെ ഈ ബറാഹത്ത് റഹിം അവിടെ ഗർഭിണിയാണോ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം ഏഹ് അപ്പം ഗർഭാണി ആണോ അല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്താനും കൂടിയാണെന്ത് അപ്പോൾ അവിടെ യുദ്ധ പൂർത്തീകരിച്ചു വൈദ്യ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ നാല് മാസം പത്ത് ദിവസം കഴിഞ്ഞു അപ്പോൾ അവിടെ ബരാഹത്ത് റഹ്മാനിലെ ഉദ്ദേശിക്കുന്നത് ഗർഭിണിയാണോ എന്നുള്ള അല്ലേ എന്നുള്ളത് അപ്പോൾ അത് സാധ്യമായി കഴിഞ്ഞു വക്കത്ത് ബുച്ചിത്തച് അത് അവർക്ക് എത്തിക്കപ്പെട്ടു ഏ ഇനി വേറൊരു വിഷയമുണ്ട് ഒരു സ്ത്രീയുടെ വൈദ്യ എന്ന് പറഞ്ഞാൽ ഒരു ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ ഗർഭിണിയാണെന്ന് ഉറപ്പുള്ളതാണ് എങ്കിൽ എങ്കിൽ അവരുടെ വൈദ്യാകാലം പ്രസവിക്കുന്നത് വരെയാണ് വൈദ്യ ശരി അപ്പം മൂന്ന് മാസം ഗർഭിണിയായപ്പോൾ ഭർത്താവ് മരിച്ചു എങ്കിൽ ഗർഭം പൂർത്തിയാകുന്ന വരെ പ്രസവിക്കുന്നത് വരെയാണ് അതിൻ്റെ പ്രസവിച്ച് കഴിഞ്ഞ ശേഷം മറ്റൊരാളെ വിവാഹം കഴിക്കാം പ്രസവത്തിൽ ഗർഭകാലത്തിന് ഉള്ളിൽ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ പാടില്ല മറ്റൊരാൾ വിവാഹം അന്വേഷിക്കും ചെയ്യരുത് ശരി ഏഹ് ഇനി ഒരു കാര്യം അല്ലെങ്കിൽ കുറ്റകരമായ ഒരു കാര്യം ഒരാൾ ഒഴിവാക്കുമ്പോൾ അത് പ്രതിഫലമാർഗ പ്രതിഫലം ഉള്ളതാവണമെങ്കിൽ നീയത്ത് വേണോ എന്നുള്ള ചർച്ചയാണ് ഏഹ് എങ്കിലും എന്താണെങ്കിലും നിരോധിക്കപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ഒരാൾ ഉപേക്ഷിക്കുന്നതും വെറുതെ അങ്ങ് ഉപേക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ കൂലി കിട്ടുന്ന കൂലി കൂടുതൽ കിട്ടുന്നതിനായിരിക്കും രണ്ട് സമ ആകുമോ ഒരാളിപ്പം മദ്യപിക്കണം വലിയതായിട്ട് ആഗ്രഹം വന്നിരിക്കുക ഏ മദ്യപിച്ചു ശീലമുള്ള ഒരാൾ പക്ഷേ ഇസ്ലാമിക്ക് വന്നു ഇസ്ലാമിക്ക് വന്നപ്പം പിന്നെ അയാൾക്ക് മദ്യപിക്കാൻ പറ്റില്ല ഹറാമല്ലേ ഏഹ് മുമ്പ് മദ്യപിച്ചിരുന്ന ആളാണ് പക്ഷേ അയാൾക്ക് മദ്യശാപ്പ് കണ്ടപ്പം എന്ത് ചെയ്തു അയാൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കുളിക്കണം പക്ഷേ ഇസ്ലാം അള്ളാഹുവിനെ ഓർത്ത് അയാൾ നീന്നു അള്ളാഹുവിനെ വശ് ഓർത്തിട്ട് അയാൾ ഉപേക്ഷിക്കുന്നു അപ്പം അയാൾക്ക് അയാൾക്കുള്ള കൂലി കൂടുതലായിരിക്കും നേരം വച്ചാൽ മദ്യപിച്ച് ഷീലക്കേ അല്ലാത്ത ഒരാൾ ശീലയല്ല അയാൾ ഉപേക്ഷിക്കുന്നു അപ്പോൾ പ്രത്യേകിച്ച് അപ്പോൾ അതിൻ്റെ തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ ഇവിടെ അയാൾക്ക് റിസ്ക് ഉണ്ട് അതേപോലെ പല സാഹചര്യങ്ങളെ വരാ ഒരാൾ ഇപ്പോൾ പിന്നെ ഒരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു അല്ലെങ്കിൽ ഒരു സുന്ദരനെ സുന്ദരി കണ്ടു എന്ന് വിചാരിക്കാം വേറെ ആരുമില്ല സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അവർ തമ്മിൽ അവർ വ്യഭിചാരം ഇതിലേർപ്പെടാൻ വേണം എനിക്ക് ഹറാമാണ് അല്ലേ പക്ഷെ അങ്ങനെയുള്ള ഒരു സ്ത്രീ ക്ഷണിച്ചിട്ട് പിന്നെ അസ്ത്രീകുന്ന സമ്മതമാണ് എന്നിട്ടും ആയുവാവൻ ചെയ്തു അള്ളാഹുവിൻ്റെ വജ് കോർത്ത് പിന്മാറിപ്പോകുന്നു അപ്പോൾ അവിടെ എന്താണ് ഹറാമായ ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോവാണ് അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ട് പോ രക്ഷപ്പെട്ട് പോവുകയാണ് ഏഹ് ഇനി അഹാഫു ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാം അപ്പോൾ അതിന് ഈമാൻ വേണം മനസ്സിലായി അതിന് നല്ല നീയത്ത് വേണം അപ്പോൾ അതിന് അതിന് എന്തുണ്ടാവും പ്രതിഫലം ഉണ്ടാവും ഏഹ് എന്നെ പറഞ്ഞത് അപ്പോൾ വെറുതെ ഉപേക്ഷിക്കുന്നതും അള്ളാഹുവിൻ്റെ വജ് ഹോർത്തിട്ട് ഉപേക്ഷിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഹറാമായ കാര്യം ഉപേക്ഷിക്കുന്നത് കേട്ടോ അപ്പം ഈ സബത്തു തഹ്ഹി എന്ന് പറഞ്ഞിട്ട് ഏഴ് വിഭാഗം ആൾക്കാർക്ക് ഏഹ് ഈ അള്ളാഹുവിൻ്റെ അറഷിൻ്റെ തണൽ ലഭിക്കും മഹറ വൻ സഭയിൽ സൂര്യൻ ഒരു ചാണ് അകലത്തിൽ ഇരിക്കുന്ന സമയത്ത് അത്രമാത്രം ചൂടുള്ള സമയത്ത് അവിടെ മഷറയിൽ വെച്ചിട്ട് അള്ളാഹു പ്രത്യേകമായിട്ട് തണൽ വിരിച്ചു കൊടുക്കും ആർക്ക് ഏഴ് വിഭാഗം ആൾക്കാർക്ക് അതിൽ കുറേ ആളുകളെ പറഞ്ഞ് കൂട്ടത്തില് ഇങ്ങനെയുള്ള ഒരാളെപ്പറ്റി പറയുന്നുണ്ട് ഒരു യുവാവ് ഏഹ് ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ സാഹചര്യത്തിൽ വന്ന ഒരു യുവാവ് ഏഹ് അയാൾ അത് ഉപേക്ഷിക്കുന്നു വിഭചാരം ഉപേക്ഷിക്കുന്നു അല്ല ആ സാഹചര്യം ഒത്തൊട്ട് ഉപേക്ഷിക്കുന്നു ഏ മനസ്സിലായില്ലേ അപ്പൊ അത് സ്ത്രീയാണെങ്കിലും അത് കാണുട്ടാ മനസ്സിലായി ഇനി ിയുടെ ഹദീസിലുള്ളതിൽ ഫാനത്ത് റസൂലിഹി ഫിജറത്ത് വറസൂലിഹി എന്ന ഭാഗം ഇല്ല ഏഹ് ഈ ഹദീസില് കേട്ടോ മറ്റു ഹദീസുകളുണ്ട് അപ്പൊ ഫമംഗാനത്ത് ഹിജറത്തു ഇനി അവന്റെ ഹിജറ ഇഹിബ് വറസൂലിഹി അള്ളാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും ആണെങ്കിൽ ഫഹിജറത്തുഹു ഇലാഹിബ് വറസൂലിഹി അവൻറെ ഹിജറ അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആയിരിക്കും അപ്പം ബുഹാരിയിലുള്ളത് എന്താണ് അവൻ ഒരു ദുന്യാവ് നേടാനോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വിവാഹം കഴിക്കാനോ ആണ് ഹിജറ പോകുന്നതെങ്കിൽ അവന് അതാണ് ലഭിക്കുക എന്നാണല്ലേ ഏഹ് അതിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അല്ലേ ഏഹ് അവന് ദുനിയാവ് നേടാം അല്ലെങ്കിൽ ഏതാണ് ഹിദ്ര പോകുന്നത് അത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഭാഗം കൂടെ ഉണ്ട് അല്ല ഒരാളുടെ ഉദ്ദേശം അള്ളാഹും റസൂലുമാണ് അവൻ ഹിജറ എങ്കിൽ അവൻ്റെ ഹിജറ അള്ളാഹുലേക്കും റസൂലേക്കുള്ളതാണെന്നുള്ളൊരു ഭാഗം കൂടെ ചില റിപ്പോർട്ടുകളുണ്ട് മിക്ക റിപ്പോർട്ടുകളും ഉണ്ട് പക്ഷെ ബുഹാരിയെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ എന്തില്ല ഈ ഈ ഭാഗമില്ല ആശയം ഒന്നുതന്നെ ശരി ഏ അപ്പോൾ അത് എന്താണ് വ്യത്യാസം അതെന്തുകൊണ്ട് അങ്ങനെ ആദ്യത്തെ ഹദീസായിട്ട് ഇത് വന്നു ഇങ്ങനെ ഒരു കുറേ കൂടി പൂർണ്ണമായ ഹദീസ് മറ്റേ രൂപത്തിലല്ലേ ഈ രൂപം കൂടി വരുമ്പോഴല്ലേ ഇതും കൂടെ ഈ വേർഡ്സ് കൂടെ വരുമ്പോഴാണ് അല്ലേ എന്നിട്ട് എന്തുകൊണ്ട് ബുഹാരി ഈ ഹദീസിന് ആദ്യം കൊടുത്തു എന്നുള്ള ഒരു ചർച്ച ഇതിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബുഹാരി ഹുമൈദിയിൽ നിന്ന് ഉദ്ധരിച്ച ഏ അപ്പോൾ ഹുമൈദിക്ക് പദ്യമോ കൊറേഷ്യൻ ഏ കൊറേഷകൾക്ക് നിങ്ങൾ മുൻഗണന കൊടുക്കുവാനും മനസ്സിലാഹു പറഞ്ഞു അല്ലേ അപ്പോൾ ഹുമൈദിയുടെ റിപ്പോർട്ട് പ്രകാരം ഒക്കെ ഉദ്ധരിച്ചതാവാം

മക്ക എന്നുള്ള പ്രദേശം വിട്ടിട്ട് മറ്റൊരു പ്രദേശത്തേക്ക് പോവുകയാണ് സ്വന്തം നാടും വീടും വിട്ടിട്ട് അള്ളാഹുവിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി മറ്റൊരു ദേശത്തേക്ക് പോവുകയാണ് അവർ അല്ലേ അപ്പൊ അത് ഹിജറയാണ് മൈഗ്രേഷൻ പലായനം എന്നൊക്കെ നമ്മൾ പറയും ഇനി ഹിജറ പല രൂപത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ ഹിജറ ഉണ്ട് എങ്ങനെ അള്ളാഹുവിനെ ഉദ്ദേശിച്ച ഒരു കാര്യം വർജിക്കുന്നത് ഹിജറയാണ് അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ത്യജിക്കണം ഇവിടുന്നും ഇങ്ങനെ പോകല് മാത്രമല്ല ഹിജറ എന്ന് പറയുന്നത് കേട്ടോ ഏഹ് ഫിൽ ഇസ്ലാം ഇനി ഹിജറ സാങ്കേതികമായിട്ട് ഹിജറ എന്ന് പറയുന്നത് അലാവജ്ഹൈൻ രണ്ട് അതിനു മുമ്പ അപ്പൊ ഞാൻ മഹ്ജൂർ അതിൽ നിന്ന് മാറിക്കണ് എന്ത് അതിൽ നിന്ന് മാറി നിൽക്ക അപ്പോൾ എന്താണ് അത് ഹിജറയാണ് തെറ്റായ കാര്യത്തിൽ നിന്ന് ഒരാൾ മാറി നിൽക്കൽ ഹിജറയാണ് തരത്തിൽ ഹിജറ രണ്ട് പ്രാവശ്യം ഹിജറ സംഭവിച്ചിട്ടുണ്ട് ഹിജറ പറഞ്ഞാൽ വ്യാപകമായ അർത്ഥത്തിൽ പലതാണ് സംഭവിച്ചിട്ടുണ്ടാകും കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു പ്രത്യേക പർപ്പസിൽ പോകുക എന്നുള്ള അർത്ഥത്തിലുള്ള ഹിജറ ദാറിൽ നാട്ടിൽ നിന്ന് സുരക്ഷിതത്വത്തിന്റെ അമ്നിന്റെ നാട്ടിലേക്ക് പോവുക രാജ്യത്തേക്ക് പോവുക അത് മുസ്ലിങ്ങൾ ആദ്യം ആദ്യം ഹിജ്ര പോയത് ആദ്യം ഹിജറ പോയത് ഹബ്ഷ എത്യോപ്യ ഇപ്പൊ എത്യോപ്യ എന്നതിന്റെ പേര് ആ രാജ്യത്തിന്റെ പേര് എത്യോപ്യ എത്യോപ്യയിലേക്കാണ് ആദ്യം ഹിജറ പോയത് അല്ലേ മുസ്ലിങ്ങൾ നബിയുടെ കാലത്ത് അപ്പോ ഹബ്ഷയിലേക്കുള്ള ഹിജ്ര അത് ആയിരുന്നു എന്ത് ദാരുൽ ഹൗഫിൽ നിന്ന് ദാരുൽ അമാൻ ദാരുൽ അമ്നിലേക്കുള്ള ഹിജറ അതായത് അവിടെ മുസ്ലിങ്ങൾ അക്രമിക്കപ്പെടുകയാണ് അപ്പൊ അവിടെ ഭയപ്പാടാണ് അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു ഒരു വിഭാഗം കുറെ മുസ്ലിങ്ങൾ ഇവിടേക്ക് ഹിജ്ര പോയി ദാറുൽ അം അവിടെ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു അവിടെ മുസ്ലിം രാജ്യമൊന്നും അല്ല എങ്കിലും അവിടെയുള്ളവർ മുസ്ലിങ്ങളെ ആക്രമിക്കുകയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് പോയി മനസ്സിലായില്ലേ അപ്പോൾ അത് ദാറുൽ അമെന്ന് എന്ന് പറയാം ഇനി കമ അത് അബിഷയിലേക്കുള്ള ഹിജറ പോലെ ഉദാഹരണം അതേപോലെ ഹിജറത്തേ മക്കത്തൽ മദീന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറയും ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയത് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരുമിച്ചൊപ്പം പോയിരിക്കല്ല പല ഘട്ടങ്ങളിലായിട്ടാണ് പോയിരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആദ്യഘട്ടം നബിയൊക്കെ പോയ ആദ്യഘട്ടം അവിടെ എന്താണ് ആദ്യം ഘട്ടത്തിൽ അത് ദാറുൽ ഹൗഫ് മക്കയിൽ നിന്ന് ഭയപ്പാടിൻ്റെ നാട്ടിൽ നിന്ന് ദാറുൽ അമ്ന് മദീന അവിടെ സുരക്ഷിതത്വം ഉണ്ട് അവിടെ ആരും ആക്രമിക്കാനില്ല അവിടേക്ക് പോയി അപ്പോൾ അത് ആദ്യഘട്ടം ഇനി രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അസ്താനി അൽ മിൻ ദാരിൽ കുഫർ ഇലാ ദാരിൽ ഇമാൻ കുഫറിയത്തിൻ്റെ നാട്ടിൽ നിന്ന് ഏ ദൈവനിഷേധത്തിൻ്റെ നാട്ടിൽ നിന്ന് ഇലാ ദാരുൽ ഇമാൻ വിശ്വാസത്തിൻ്റെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിൽ പോയി മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം അതിനൊരു വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ നബിയുടെ നിയന്ത്രണത്തിൽ വന്നു കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇസ്ലാമിൻ്റെ നിയന്ത്രണത്തിൽ വന്നു കാര്യങ്ങൾ അപ്പോൾ എന്ത് ചെയ്തു മക്കയിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്നവർ എവിടേക്ക് പോന്നു മദീനയിലേക്ക് വരുന്നു അപ്പോൾ അവിടെ കുഫറിൻ്റെ നാടാണ് പിന്നെ അല്ലേ അവിടെ പിന്നെ മുസ്ലിങ്ങളില്ലല്ലോ അപ്പോൾ കുഫറിൻ്റെ നാട് ദൈവ നിഷേധത്തിൻ്റെ നാട് ഇപ്പം മക്ക ഇസ്ലാമിൻ്റെ നാടാണ് അല്ലേ പിന്നെ തിരിച്ചു വരുന്നു ഫത്ത് മക്ക അല്ലേ മനസ്സിലായില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീന മദീനയിൽ നബി ിൽ അവിടെ സ്ഥിരമായി വഹാജറ ഇലൈഹി അവിടെ സുസ്ഥിരമായ ശേഷം പിന്നെ അവിടേക്ക് ഹിജ്റ പോകുന്നു മിം അമൻ മിനൽ മുസ്ലിമീന നിന്ന് സാധ്യമായവർ അവിടേക്ക് ഹിജ്റ പോകുന്നു അപ്പോൾ തഖ്തസ്സു ബിൽ മദീന ഇലാ അംഫത് മക്ക